സ്കൂളുകളിൽ സൗജന്യ ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാം മൈ ടാൽറൂം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എല്ലാം നമ്മുടെ കുട്ടികളുടെ വിരൽത്തുമ്പിൽ. നിങ്ങളുടെ സ്കൂളിൽ ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനായി ഇപ്പോൾ തന്നെ ടാൽറൂപ്പുമായി ബന്ധപ്പെടൂ. എല്ലാവരും വരുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് അവരെ എന്താ പറയാ വിഷമിപ്പിക്കാനുള്ളൊരു എന്താ പറയാ വിഷമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ തളരാനും പാടില്ല, ഭയങ്കരമായിട്ട് തിരിച്ചു പറയാനും പാടില്ല. ഇതിന്റെ നടുവില് നിന്നിട്ടുള്ള ഒരു കളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ ആണ്. രണ്ട് ഫ്രണ്ട്സ് ഒരു തറവാട്ടില് രാത്രി അകപ്പെട്ട് അവിടെ ഒരു സൈക്കോ അറ്റാക്ക് അവരുടെ നേരെ നടക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്, അതാണ് ഇതിന്റെ കഥാതന്തു എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് വേണ്ടേ ചെയ്യാൻ. നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മളത് ഫീൽ ചെയ്തിട്ട് തന്നെ ചെയ്യണം, എന്നാലാണ് ആ ഫീല് സ്ക്രീനിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ബോഡി അങ്ങനെ തൊടാൻ കൊടുക്കണ്ട, എല്ലാവർക്കും നമ്മുടെ ബോഡിയിൽ അങ്ങനെ ആക്സസ് ഉണ്ടാവരുത് എന്നൊക്കെയുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. മറ്റേ തേക്കിൻകാട് മൈതാനത്ത് നടക്കാൻ പോയപ്പോ എല്ലാവരും ഓ ക്യൂട്ട് ഡോഗ്, സൂപ്പർ ഡോഗ്, സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടില് വന്നിട്ട് ഭയങ്കര ആക്ഷൻസിലൊക്കെ പറയാ, അതെന്താന്നറിയോ, ഗായത്രിയുടെ പട്ടി എന്ന് പറയുമ്പോ ആ മാധവനും ഭയങ്കര ഭംഗിയായിരിക്കും. എന്റെ പട്ടിയാണല്ലോ, അപ്പൊ എന്റെ പട്ടി എന്ന് പറയുമ്പോ ആ ഒരു മിനിമം സ്റ്റാൻഡ് ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെയാ ഞാൻ തള്ളുക. ഹായ്, ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സിനിമ ഡാഡി. ഇന്ന് എനിക്കൊപ്പം ഉള്ള അതിഥി ഒരു തൃശ്ശൂരുകാരിയാണ്, ഒരു നല്ല നായികയാണ്, അതുകൂടാതെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പേഴ്സൺസിനെ പിന്നിലും മുൻപിലും എത്തിച്ച ഒരാളാണ്, അങ്ങനെ തന്നെ പറയാം. ഗായത്രി സുരേഷ്, വെൽക്കം. താങ്ക് യു, താങ്ക് യു. കൊറേ നാളായി ഒന്ന് കാണണം എന്ന് എഴുതിയിരിക്കണം. പ്രൗഡ് ഓഫ് യു. ഇത്രയൊക്കെ സഹിച്ചില്ലേ? എങ്ങനെയാണ് ഇങ്ങനെ വരുന്ന ഗോസിപ്പുകളെയും എല്ലാത്തിനെയും ഇത്രമാത്രം സംസാരിക്കുമ്പോ അധികമായിട്ട് വരുന്ന നിഷ്കളങ്കത കൊണ്ടാണോ ഈ പറ്റുന്നതൊക്കെ? അല്ലടോ, ഞാൻ എനിക്ക് ഒരു വിചാരിക്കാറുണ്ട്, എന്റെ കോമഡീസ് അല്ല, ഇന്റർവ്യൂസ് ഒക്കെ ലൈറ്റ് ആവണം, ലൈറ്റ് ഹാർട്ടഡ് ആവണം, ആൾക്കാർക്ക് കുറച്ച് ചിരിക്കാനുണ്ടാവണം, കുറച്ച് കോമഡി ഉണ്ടാവണം. അതുകൊണ്ടൊക്കെ ഞാൻ കോമഡി പറയാൻ ശ്രമിക്കാറുണ്ട്, എത്രത്തോളം വിജയിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ട്രോള് വരാറുണ്ട് ചില സമയത്ത്, ഞാൻ അറിയാതെ പറയുന്ന ഈ ഇന്നസെന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് ട്രോള് വരാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനത് വേണച്ച് കണക്കൂട്ടി ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ ഘട്ടത്തിലൂടെ അല്ലെ കടന്നു പോകണം. ഇപ്പൊ കൂട്ടിന് ഒരാള് വന്ന് മാധവൻ, സത്യത്തിന് മാധവനും മീശമാധവനും നമ്മള് അങ്ങനെ കാച്ചിങ് ആയതാണോ പേര്? അല്ലടോ, എനിക്കൊരു പുരാതനമായിട്ടുള്ള ഒരു ട്രഡീഷണൽ നെയിം ഇടണമെന്നുണ്ടായിരുന്നു. പുരാതവസ്തുക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഇടാനാ ഇഷ്ടം പേരുകൾ. ഇപ്പൊ എന്റെ കുട്ടികൾക്കായാലും തന്നെ ഞാൻ രണ്ട് പേരുകൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊക്കെ? പോരട്ടെ, രണ്ട് പെൺകുട്ടികളാണ് ിൽ ഒരു കുട്ടിക്ക് ദ്രൗപതി, ഒരു കുട്ടിക്ക് ജാനകി. ഒരെണ്ണം പെൺകുട്ടി, ഒരു ആൺകുട്ടി ആണെങ്കിലും കഷ്ടാണ്. അപ്പോഴൊരു പേരുണ്ട്, വസുദേവ്. അതൊക്കെ പോട്ടെ, കല്യാണം ഇപ്പൊ വരും, അത് പറയാൻ പറ്റില്ലടോ. ആളെ കിട്ടുന്നു, കിട്ടുന്നു ആളെ, കിട്ടുന്നു ആളെ പോവുകയാണല്ലോ. അതെന്തുകൊണ്ടാണ്? ഗായത്രീനെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ വരുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നത്? അതുകൊണ്ടല്ല. മേ ബി ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോ എന്റെ സ്വഭാവം ഭയങ്കര മോശമായിരിക്കാം, ഞാൻ ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, എനിക്ക് അങ്ങോരായിട്ടും കമ്പാറ്റബിൾ ആവുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം പോയിണ്ടാവുക. ഇപ്പൊ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒരു ഫംഗ്ഷന് വരെ ആണെങ്കിലും ഒരു ഇവന്റിനൊക്കെ വരാണെങ്കിൽ ഡ്രസ്സിങ് ഭയങ്കരമായിട്ട്, പിന്നെ കോസ്റ്റ്യൂംസിൽ പല വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് കണ്ടത് സാനിയപ്പന്റെ വനിതാ വനിതയിലെ ഒരു ഫംഗ്ഷൻ നടന്നു, തിയേറ്റർ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. അപ്പൊ അതിന് വന്നപ്പോ ഒരു റെഡ് എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, അത്യാവശ്യം കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് എത്തിയ പിക്ചർ ആയിരുന്നു അത്. നമ്മുടെ അജുമൽ ഫോട്ടോഗ്രാഫി അവരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ട് അതിനോടൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, പ്രൊഫഷൻ ഇതായത് കൊണ്ടാണോ? അല്ല, എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സുകൾ വാങ്ങിക്കാൻ, പല ഡ്രസ്സുകൾ വാങ്ങിക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള, ഞാൻ കോസ്റ്റ് അല്ല നോക്കുക, കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കുക. പെൻഡാമേനയിൽ പോയി ഡ്രസ് എടുക്കും? ഡെഫിനറ്റ്ലി എടുക്കും. ഇഷ്ടപ്പെട്ട സ്പാർക്ക് അടിച്ച? പിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് ഇട്ടിട്ട് പൊതുവേദി പോയിട്ട് പണി കിട്ടിയിട്ടുണ്ടാ? പണ്ട് ഇപ്പൊ ഒരു വേദി പോയിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ അയ്യോ മണ്ടത്തരം പറ്റി പോയി ഇതിലുണ്ടായിരുന്നു എന്ന് തോന്നി? ഇല്ലടോ, ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ ഇടാറില്ല. അങ്ങനെ അത്ര നമ്മള് മാക്സിമം എപ്പോഴാ കുഴപ്പമുണ്ടാവുക, ഇറക്കം കുറഞ്ഞ ഡ്രസ് ഇട്ടിരിക്കുമ്പോ കുഴപ്പമുണ്ടാവും, ഇറക്കം കൂടിയ നീളുള്ളത് ഇട്ടിരിക്കുമ്പോ കുഴപ്പമുണ്ടാവും. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. എപ്പോഴും സംസാരിക്കുമ്പോ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് നിഷ്കളങ്കത അങ്ങ്
വിടർന്നു വരും. അതായത് വിടർന്ന് അയ്യോ മാറിപ്പോയി, പക്ഷെ കിളങ്ങത വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇതൊക്കെ ട്രോളേഴ്സ് എടുക്കുമ്പോ എങ്ങനെയാണ്, വിഷമമാണോ അതോ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ ആ ഒരു രീതിയാണ്? എടോ പിന്നെ ഞാൻ പറയട്ടെ, മൊമെന്റ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി, സെൽഫ് ഡൗട്ട്, ഞാനൊരു ജോക്ക് ആണോ എന്ന് സ്വയം തോന്നുക, ലൈവ് ഒക്കെ വന്നു പറഞ്ഞായിരുന്നു, അതൊക്കെ അത് തെറ്റായി പോയി തോന്നിയിട്ടുണ്ടോ? അത് തെറ്റായി പോയി വേണ്ടായിരുന്നു എന്ന് തോന്നണു, പക്ഷെ അത് ഉണ്ടായോണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ചിലപ്പോ ആ സമയത്ത് ഇനി അങ്ങനെ ചെയ്യാൻ തോന്നി, അതിലൂടെ പോണെന്നായിരിക്കും എന്റെ വിധി. ഓക്കെ, എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. ഓക്കെ, എന്തായാലും പരിപാടി, നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടില്ല കേട്ടോ, ഇത് ട്രെയിലായിരുന്നു. തുടങ്ങി ചോദ്യങ്ങളിലേക്ക് വന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എനിക്കിപ്പോ ഗായത്രി പെട്ടെന്ന് കയറി വന്നപ്പോ ഒരു പാട്ട് ഓർമ്മ വന്ന്, ഞാൻ ആ പാട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടിന്ന് അക്ഷരത്തിൽ നിന്ന് തിരിച്ചൊരു പാട്ട് റിട്ടേൺ തന്നെ. എനിക്കിപ്പോ ഓർമ്മ വന്നത് കണ്ണ് എഴുതിയത് കൊണ്ട്, കണ്ണിലുള്ള കാതലേ കണിവേനടി ഏനിന്ത മൗനമോ ബദൽ സല്ലടി. യേശുദാസ് എന്നല്ല പാടി നോക്കിയതാണ്, അടിപൊളി. ഞാൻ പലപ്പോഴും ഇന്റർവ്യൂസ് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗായത്രി സംസാരിക്കാറുണ്ട്, അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? എടോ അതല്ല, ഇവരൊക്കെ എല്ലാവരും വരുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരണേ. എനിക്ക് അവരെ എന്താ പറയാ വിഷമിപ്പിക്കാനുള്ളൊരു എന്താ പറയാ വിഷമുണ്ട്. എന്റെ അമ്മയൊക്കെ ചോദിക്കും, എന്തിന് എന്റെ ഗായത്രി, അവര് നിന്നെ മുതലാക്കാണ്, അവര് നിന്നെ കളിയാക്കാണ്, എന്തിനാ എന്നെ നിന്ന് കൊടുക്കണേ, അവര് സ്മാർട്ട്നെസ് കാണിക്കുകയാണെങ്കിൽ നീയും സ്മാർട്ട്നെസ് കാണിക്കൂ എന്ന് അമ്മ പറയും. അപ്പൊ ഞാൻ പറയും, എന്താ പറയാ, നമ്മൾ ഈ പണ്ട് ഈ കോളേജിലൊക്കെ ഈ റാഗ് ചെയ്യാറില്ലേ നല്ല ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികള്, അപ്പൊ അവർ ഇന്നസെന്റ് ആയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ തളരാനും പാടില്ല, ഭയങ്കരമായിട്ട് തിരിച്ചു പറയാനും പാടില്ല, ഇതിന്റെ നടുവില് നിന്നിട്ടുള്ള ഒരു കളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കളല്ല, ഞാൻ പറയും, ഇപ്പൊ എന്നെ ഒരാൾ ഒരു ഇന്റർവ്യൂവിന് വിളിച്ച് നമ്മളെ കളിയാക്കുമ്പോ, നമ്മളവിടെ തളരാനും പാടില്ല എന്നാ ഭയങ്കരമായിട്ട് തിരിച്ചു പറയാനും പാടില്ല, അതിനെക്കാട്ടും നല്ല മോഡ് ഇങ്ങനെ നിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. നന്നായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കളിയാക്കിയൊന്നുമില്ലല്ലോ. അല്ല ഞാൻ പറയാം, ഓക്കെ, നമ്മളിപ്പോ മൂവി എസ്കേപ്പ് ആണ്, നമ്മള് വന്നിട്ട് മൂവിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ എസ്കേപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാറുണ്ട്? പിന്നെടോ വീട്ടിലമ്മ എന്തെങ്കിലും പണി ചെയ്യാൻ പറയുമ്പോ, അയ്യോ അമ്മ എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെന്നോ, എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടോ, എന്താ അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടോ ഞാൻ എസ്കേപ്പ് ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ഇപ്പൊ മാധവനെ മുകളിലേക്ക്, മാധവന്റെ മോർണിംഗ് കർമ്മങ്ങൾക്കായിട്ട് കൊണ്ടുപോകും, പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ അതിന്ന് ഞാൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഉറങ്ങണ പോലെ അഭിനയിക്കാറുണ്ട്. അപ്പൊ മാധവൻ എന്ത് ചെയ്യും? കല്യാണി കൊണ്ടു, കല്യാണി അനിയത്തി. പിന്നെ എന്താ പറയാ, അന്ന് എന്റെ ഇതിലൊരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, അപ്പൊ അതിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ആ സിറ്റുവേഷനിൽ പെട്ടപ്പോ അതിന് എങ്ങനെങ്കിലും ഒന്ന് എനിക്ക് എസ്കേപ്പ് ചെയ്യണം, അങ്ങനെ ഞാൻ ശ്രമിച്ചു. കേസൊന്നും ആയില്ലടോ, ആ രണ്ടുപേർക്കും പരാതി ഇല്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തു. അത്യാവശ്യം നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വന്ന വിഷയമാണ്. ഓ ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. എങ്ങനെ അതിനേക്ക് അതിജീവിച്ച്? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തായിരുന്നു ആ ഒരു വിഷയം അല്ലേ. അതെങ്ങനെ അതിജീവിച്ചേ ചോദിച്ചാൽ എനിക്കറിയില്ലടോ, അത് അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി. എന്തായാലും നമ്മൾ എസ്കേപ്പിലേക്ക് വരാം. ഒരു ഫുൾ ലെങ്ത് ഒരു സൈക്കോ പടം, അത് അഞ്ച് ഭാഷകളിലായിട്ട് വരാണ്, പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. എടോ എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ ആണ്. രണ്ട് ഫ്രണ്ട്സ് ഒരു തറവാട്ടില് രാത്രി അകപ്പെട്ട് അവിടെ ഒരു സൈക്കോ അറ്റാക്ക് അവരുടെ നേരെ നടക്കുകയാണ്. അപ്പൊ അതിന്ന് അവർ എസ്കേപ്പ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്, അതാണ് ഇതിന്റെ കഥാതന്തു എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീവിദ്യ ശ്രീവിദ്യയാണ്, ശ്രീവിദ്യക്കാണ് കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടർ. ശ്രീവിദ്യയുടെ ക്യാരക്ടറുടെ പേര് നയൻതാര എന്നാണ്. എല്ലാത്തിലും ബോൾഡ് ആയിട്ട് ഒരു പ്രതികരണം നടത്തുന്ന, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ്, എന്റെ കഥാപാത്രത്തിന്റെ പേര് ദിയ എന്നാണ്, ഒരു ഗർഭിണിയാണ്, ഒന്നിലും അങ്ങനെ റിയാക്ട് ചെയ്യാത്ത പാവമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ കമന്റ്സിലൊക്കെ കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇനിയിപ്പോ പോസ്റ്ററിൽ ഗർഭിണി ആയിട്ടാണല്ലോ, പ്രഗ്നന്റ് ആയിട്ടാണല്ലോ, ഇതിൽ നിന്ന് വരുന്ന കുട്ടിയാണോ ഇനി ഈ സിനിമയിലെ സൈക്കോ എന്നൊക്കെ വരെ കമന്റ്സ് വന്നിട്ടുണ്ട്. ആണോ
യഥാർത്ഥ ജീവിതത്തിൽ സൈക്കോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? പിന്നെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ട്, നമ്മുടെ ഫ്ലാറ്റിന്റെ അവിടെ വന്ന് നിൽക്കുക, ഫ്ളാറ്റിൽ വന്ന് ബെല്ലടിക്കുക, എന്താ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഫോളോ ചെയ്യുക, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്? മോശമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഇപ്പോ ഈ സിനിമയിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം ഇപ്പോ ഡയറക്ടർ നിരവധി സൈക്കോ സിനിമകൾ പുറത്തെ ഭാഷകളിൽ വരുന്നുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഈ ഒരു സിനിമയെ നോക്കി കാണുന്നത്? ഇത് 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഒന്ന് എത്രയാണ്, 1.5 മണിക്കൂറോളം അടുത്ത്, 2 മണിക്കൂറോളം, 1 മണിക്കൂർ 50 മിനിറ്റ് സിനിമ. അപ്പൊ എന്താ വെച്ചാ 10 സീനുകളാണ് സിനിമയിലുള്ളത്. എല്ലാ സീനുകളും സിംഗിൾ ഷോട്ടിലാണ്. അതായത് ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റോളം ആ സീനാണ്, എന്നിട്ടേ കട്ട് പറയുള്ളൂ. 30 മിനിറ്റിന്റെ സീനുണ്ട്. അപ്പൊ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്, എന്തുകൊണ്ട് ഇയാൾ ഒരു സൈക്കോ ആവുന്നു എന്നുള്ളൊരു ഇമോഷണൽ കണക്ട് ആണ്. സോങ് അതിൽ ഗായത്രി പാടിയിട്ടുണ്ട്, അത് ഇന്റർവ്യൂ വഴി അറിഞ്ഞായിരുന്നു. നമുക്ക് അതില് പാട്ടൊന്ന് കേട്ടാലോ? പാട്ട് പാടാൻ ഇഷ്ടമാണെന്ന് അറിയാം, അങ്ങനെ മുങ്ങണ്ട. ഓക്കെ, ഞാൻ പാടാം, പാടട്ടെ. आ जा रे आज मेरे सासों को रोक लो, आ जा रे आज तेरे नजरे सवालिया, आ जा रे आज मेरे इश्कों को मान दो, आ जा रे आज मेरे नुकसान तो देख लो, फुगिदा रा रा फुगिदा रा रा फुगिदा रा रा फुगिदा रा रा दमाले दमाल तेरे शैया शैया शैतानिया उसी के हाथ में मत जाना कुछ तो करो मैं दीवाना उसी के हाथ में मत जाना कुछ तो करो मैं दीवाना നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പാടുന്നുണ്ട്. അങ്ങനെയാണോ വീട്ടിലേക്ക് എങ്ങനെ ചുമ്മാ നടന്ന് അമ്മ അടുക്കളയിൽ പണിയെടുക്കണെങ്കിൽ അമ്മ അവിടെ അവിടെ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും? എന്റെ അമ്മ പറയുന്നത് എന്റെ ഇതൊന്നും അല്ല എന്റെ തള്ളല്, അമ്മയുടെ കല്യാണിന്റെ അടുത്തുള്ള തള്ളനാണ് തള്ളല്. അപ്പൊ അതൊക്കെ ഒരു ട്രെയിലർ ആയിരുന്നു ഈ തള്ളൽ. എന്താ പറയാ, ഞാൻ എന്താ മിഞ്ഞാന്നറ്റ വീട്ടില് ഭയങ്കരമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന തള്ളിന്റെ അറ്റം, അതെനിക്ക് തന്നെ അറിയാം. കല്യാണിനെ കുറച്ചു നോക്കിന്നു, ഇങ്ങനെ സാധിക്കുന്നു ചേച്ചി. ഓർത്തിരിക്കണ ഒരു തള്ളു ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. ഞാൻ ഭയങ്കരമായിട്ട് ലൈഫില് ആ തള്ളു ബാധിച്ചിട്ടുണ്ട്. ഞാൻ എന്താ തള്ളിയെച്ച, എന്താ പറയാ, ഞങ്ങള് മാധവനെ കൊണ്ട് മൈതാനത്ത് നടക്കാൻ പോയി. എന്ത് മറ്റേ തേക്കിൻകാട് മൈതാനത്ത് നടക്കാൻ പോയി. ഇപ്പൊ എല്ലാവരും ഓ ക്യൂട്ട് ഡോഗ്, സൂപ്പർ ഡോഗ്, സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടില് വന്നിട്ട് ഭയങ്കര ആക്ഷൻസിലൊക്കെ പറയാ, അതെന്താന്നറിയോ, ഗായത്രിയുടെ പട്ടി എന്ന് പറയുമ്പോ ആ മാധവനും ഭയങ്കര ഭംഗിയായിരിക്കും. എന്റെ പട്ടിയാണല്ലോ, അപ്പൊ എന്റെ പട്ടി എന്ന് പറയുമ്പോ ആ ഒരു മിനിമം സ്റ്റാൻഡ് ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ തള്ളുക, ഭയങ്കര സ്വയം ഇങ്ങനെ പൊക്കി പൊക്കി. ഇവിടെ നിന്നുള്ളതല്ല, അമ്മയുടെയും കല്യാണിന്റെ അടുത്തല്ലേടോ, എനിക്ക് എന്ത് വേണേം പറയാലോ. അവരെന്റെ എന്ത് തള്ളും സഹിക്കും. ഞാനിങ്ങനെ അടുത്തേക്ക് പോകുമ്പോ അമ്മ പറയും, പ്ലീസ് വരരുത്, എനിക്ക് സ്കൂളില് പോണം. അമ്മ ടീച്ചറാണേ, ശരിക്കും തള്ളണമെന്ന് വിചാരിച്ച് തള്ളുന്നതല്ല, വന്ന് പോണേ. ഓർക്കുന്നുണ്ടോ ജീവിതത്തിലെ ആദ്യത്തെ തള്ളല്? ഞാൻ പണ്ട് എപ്പോഴും തള്ളുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോ സിനിമകള് കണ്ടിന്യൂസ് ആയിട്ട് സിനിമകളില് വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമ ഒരുപാട് പുരോഗമിക്കുന്നുണ്ട്, അതിൽ ഇന്റിമേറ്റ് സീൻസും വരുന്നുണ്ട്. പൊതുവെ ഗായത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്റിമേറ്റ് സീൻസ് എനിക്ക് ഇഷ്ടമല്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ആ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം? ഞാൻ പറയട്ടെ, എനിക്ക് ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാത്ത ഒരാളെ എനിക്ക് കിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്റിമേറ്റ് സീൻസ് ചെയ്യാനോ എനിക്ക് പറ്റില്ല. അത് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് വേണ്ട ചെയ്യാൻ. നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മളത് ഫീൽ ചെയ്തിട്ട് തന്നെ ചെയ്യണം, എന്നാലാണ് ആ ഫീല് സ്ക്രീനിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ബോഡി അങ്ങനെ തൊടാൻ കൊടുക്കണ്ട, എല്ലാവർക്കും നമ്മുടെ ബോഡിയിൽ അങ്ങനെ ആക്സസ് ഉണ്ടാവരുത് എന്നൊക്കെയുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അങ്ങനെ ഒരു സിനിമ വന്നാൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഉറപ്പുണ്ട്, ഉറപ്പായിട്ടും. നിലവില് ഇപ്പോ ഇന്റിമേറ്റ് സീൻസ് ഉള്ള സിനിമകൾ വരുന്നുണ്ട്, ഇപ്പോ പ്രശസ്ത സംവിധായകരുടെ സിനിമകൾ ഓടുന്നുണ്ട് ഇപ്പൊ തിയേറ്ററിലെ, അതുകൂടാതെ വന്നിട്ടും ഉണ്ട്. ഇപ്പൊ അതേപോലത്തെ ഒരു സംവിധായകരുടെ സിനിമ വീണ്ടും ഒരു അപ്രോച്ചായിട്ട് വരാണെങ്കിൽ ഗായത്രി നിഷേധിക്കുമോ? അങ്ങനെ ഒരു ഡയറക്ടർ ഒരു സിനിമയായിട്ട് വരാണ്, ഇന്റിമേറ്റ് സീൻ ഉണ്ട്, പ്രശസ്ത ഡയറക്ടർ, ഉറപ്പായിട്ടും നിഷേധിക്കടോ? പിന്നെ അങ്ങനെ
എനിക്കത് എന്താ പറയാ, നമ്മുടെ വാല്യൂസ് കളഞ്ഞിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയാൽ നമ്മൾ സക്സസ്ഫുൾ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്ത് നമുക്ക് എവിടെ എത്താൻ പറ്റുന്നു, അതാണ് ശരിക്കും സക്സസ്. ശരിക്കും പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആക്ടർ ഇപ്പൊ ഇന്റർവ്യൂസിൽ പറയാറുണ്ട്, എല്ലാം ആ ക്യാരക്ടറിന്റെ ഫുൾ ഫോമിന് വേണ്ടി, അതിന്റെ ഫുൾ പാക്കിന് വേണ്ടി അത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ എന്റെ ഒരു ഇപ്പൊ ചാക്കോച്ചനൊക്കെ, ചാക്കോച്ചനൊക്കെ ചിലപ്പോ ചാക്കോച്ചന്റെ വ്യൂ പോയിന്റിൽ അതൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞില്ലേ എന്റെ ബോഡിയിലേക്ക് എല്ലാവർക്കും ആക്സസ് വേണ്ട എന്നുള്ളത്, അതുപോലത്തെ ഒരു വ്യൂ പോയിന്റ് അവർക്കും ഉണ്ടാവും. എന്തുകൊണ്ട് അവരത് അങ്ങനെ ചെയ്യണു എന്നുള്ള വ്യൂ പോയിന്റ് അവർക്കും ഉണ്ട്. ഞാൻ പറയണതായിരിക്കും ചിലപ്പോ തെറ്റ്, കാരണം ഇത്രയും ഫോർവേഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്, എന്താ എല്ലാവരും എന്താ പറയാ മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൂടാന്നുള്ളത് ഞാനായിരിക്കും പഴഞ്ചൻ, പക്ഷെ എനിക്കതാണ് ശരി. താല്പര്യമില്ല. ഗായത്രി ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോ അഭിനയിക്കാൻ ആഗ്രഹമുള്ള വേഷങ്ങൾ പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലിങ്ങനെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ കഥ ചിത്രീകരിക്കുമ്പോ അതിലിങ്ങനെയുള്ള ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ഗായത്രി ചെയ്യില്ലേ? എടോ, പക്ഷെ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഗംഗൂബായി. കണ്ടോ? കണ്ടു. ഗംഗൂബായി ഒരു സീൻ പോലും ഇല്ല. ഇല്ലല്ലോ, ഒരു സീൻ പോലും ഇല്ല. മൈന്യൂട്ടായിട്ടുള്ള പാട്ടുകളുണ്ട്, പാർട്ടുകൾ വരുന്നു പക്ഷെ വരുന്നില്ല. അത് ഞാൻ പറയട്ടെ, ഒട്ടും മേത്ത് തൊടാതെ അങ്ങനെയല്ല ഞാൻ പറയണേ. ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഉമ്മ വയ്ക്കാൻ കുഴപ്പമില്ല, നമ്മള് ഇവിടെ ഉമ്മ വയ്ക്കാം, കെട്ടിപ്പിടിക്കാം, അതൊക്കെ നമ്മൾ നമ്മുടെ അമ്മേനെയും ചെയ്യണതാണ്, അമ്മേനെ അനിയത്തി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ചെയ്യണതാണ്, അതൊക്കെ എനിക്ക് കുഴപ്പമില്ല. നമ്മള് എന്താ കുറച്ചൊക്കെ ലാംഗ്വേജില് മാറ്റം വരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തൃശ്ശൂർ ഭാഷ കലരാതെ നോക്കിയിട്ടുണ്ടോ? ഇതിലും കുറച്ചുണ്ട്. അതെന്നോട് ഡയറക്ടർ പറഞ്ഞു അതങ്ങനെ മാറ്റണ്ട, അത് തന്നെ ആയിക്കോട്ടെ. കാരണം ഇപ്പൊ എന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് 3 വർഷമായിടോ, മനസ്സിലായി? അവസരങ്ങൾ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? പോയിണ്ടാവാം, പക്ഷെ എനിക്ക് ഞാൻ അറിഞ്ഞിട്ട് പോയിട്ടില്ല, പക്ഷെ എന്തായാലും പോയിണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ തുടക്കത്തിലാണെങ്കിൽ ജമുനാ ബിഹാരി വലിയൊരു ഭാഗ്യ സിനിമ ആയിട്ട് തന്നെ പറയാം. അതെ അല്ലേ? അത് ആ ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് ഒരു തൃശ്ശൂരുകാരി ആയതുകൊണ്ട് കുറച്ചുകൂടി പ്രൗഡായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര ഈസി ആയിരുന്നു. അതായത് അവരൊക്കെ എന്നോടാ വന്ന് ചോദിക്കും, സുരാജേട്ടനും ചാക്കോച്ചനൊക്കെ അതെ ഈ ലൈൻ എങ്ങനെയാ പറയും, ഇതൊന്നും തൃശ്ശൂർ സ്ലാങ്ങില് പറഞ്ഞു കേൾപ്പിച്ചേ എന്ന് പറയും. അപ്പൊ ഞാൻ അവർക്ക് കൊറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. എനിക്ക് വേറെ ഭാഷ പിടിക്കണ്ട, എനിക്ക് തന്നെ പറഞ്ഞാ മതി. ഇപ്പൊ ഡയറക്ടർ ഇങ്ങനെ ഒരു സൈക്കോ പടം ആണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു മനോഭാവം? ഇങ്ങനെ ഒരു സിനിമയാണ് ഗായത്രി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണറാണ് ത്രില്ലർ. ഈ എക്സൈറ്റിൽ താങ്കളെ എക്സൈറ്റ് ആക്കിയ ഒരു ഘടകം ഉണ്ടാവുമല്ലോ? അതാ ഞാൻ പറഞ്ഞത്, ഒരു മുഴുനീള സിംഗിൾ ഷോട്ട് പടാടു, 10 സീനുള്ള സിംഗിൾ ഷോട്ട് പടാണ്. അത് തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, ആൾക്കാർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. ഈ സിംഗിൾ ഷോട്ട് പടത്തിൽ ഇപ്പൊ ടേക്കുകൾ പോകുമ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, പിന്നെ സിംഗിൾ ഷോട്ട് സിനിമ അതങ്ങനെയാണ്. എങ്ങനെയായിരുന്നു അത്? ഞങ്ങള് ടേക്കിന് മുമ്പ് 4-5 പ്രാവശ്യം റിഹേഴ്സ് ചെയ്യും. ഓ ഓ, അത് കഴിഞ്ഞിട്ടാ ടേക്ക് പോവാ. ടേക്ക് പോകുമ്പോഴും ഈ സീൻ അവസാനിക്കാറാവുമ്പോഴൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ 30 മിനിറ്റിന്റെ ഒക്കെ സീനാണെങ്കിൽ സീൻ അവസാനിക്കാറാവുമ്പോ ആരെങ്കിലും ഒക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇത് ആദ്യം തൊട്ട് തുടങ്ങണം. ഓ, അതൊരു ഒരു അനുഭവം ഉണ്ടാവും. ടേക്ക് പോയിട്ട് എത്ര ചെയ്തിട്ടും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എന്ന് പറ്റിയൊരു അനുഭവം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞാൻ തെറ്റിക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എന്താ ഉണ്ടായിച്ച, സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു സീനില് എന്താ പറയാ, ശ്രീവിദ്യ വീണിട്ട് അങ്ങോട്ട് കാല് ഫ്രാക്ചർ ആയി. ഫ്രാക്ചറോ സ്പ്രെയിനോ ആയി. പക്ഷെ അങ്ങോട്ട് എന്താ ചെയ്തെച്ചാ, ആ കാല് വെച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് അഭിനയിച്ചു. ഞാൻ കാരണം ഈ സിനിമ നിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുടങ്ങണ്ട, പ്രൊഡ്യൂസറുടെ പൈസ പോണ്ട, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഒരു സൈക്കോപട ആയതുകൊണ്ട് ആ ലൊക്കേഷൻ മൊത്തം ഭയങ്കര സീരിയസ് ആയിരുന്നു. അല്ലടോ, അല്ല അല്ല, ഗായത്രി ഉള്ളതുകൊണ്ട് ഫുൾ ചിരിങ്ങളി ഉണ്ടാവായിരിക്കും. ശ്രീവിദ്യ എന്നെക്കാട്ടും ഹ്യൂമറസ് ആയിട്ടുള്ള, അത് ഞങ്ങൾക്കറിയാം രണ്ടാളും അത്ര മോശമൊന്നും അല്ല. ഞങ്ങൾ നന്നായിട്ട് വൈബ്, അതായത് സാധാരണ ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യമൊക്കെ കാണുമ്പോ നമുക്ക് അങ്ങോട്ടും കൂടെ അങ്ങനെ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനും ശ്രീവിദ്യയും ഒരുപാട് സംസാരിച്ചു. ഞാൻ പറയണതിനൊക്കെ അങ്ങോരും ചിരിച്ചിരുന്നുണ്ട്, ഞാൻ അങ്ങോര് പറയണേ ഞാനും ചിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിരുന്നു. അല്ല, എനിക്ക് ഞാൻ ചിന്തിച്ചതാണ് പേഴ്സണലി, ശ്രീവിദ്യയും ഗായത്രിയാണ് സിനിമയിലേക്ക് വരുന്നത്. രണ്ടുപേരും റിയൽ ലൈഫിൽ ഒരുപാട് കോമിക് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്, തമാശ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ മൂവിയിലേക്ക് വരുമ്പോ സീരിയസ് റോൾ എത്ര മാത്രം റിസ്ക് ആയിരുന്നു? അതല്ലടോ, ഞാനിപ്പോ നമുക്ക് തന്നെ നമ്മുടെ ക്യാരക്ടറിനുള്ള പല ഷെയ്ഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാനിപ്പോ എന്റെ റിയൽ ലൈഫിൽ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയാൽ അല്ലെങ്കിൽ ഞാൻ ഒരു പാവമായാൽ ഞാൻ എങ്ങനെയായിരിക്കും
അഭിനയിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അഭിനയിച്ചു എന്നുള്ളൂ, അല്ലാതെ വലിയ പാടായിട്ട് തോന്നിയിട്ടില്ല. എല്ലായ്പ്പോഴും ഇപ്പൊ ഷോർട്ട് തുടങ്ങണേക്ക് മുമ്പ് ഒരു ടെൻഷൻ, ഇപ്പൊ നമ്മൾ മിക്ക ആക്ട്രസിന്റെ അടുത്ത് വലിയ ആക്ടറിനോട് സംസാരിക്കുമ്പോൾ അവര് പറയാറുണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഗായത്രിക്ക് എങ്ങനെയാ? ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് എപ്പോഴും ടെൻഷൻ ക്ലോസ് ഷോട്ട്സ് വെക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. ഈ സിനിമയിൽ ക്ലോസ് ഷോട്ട്സ് ഇല്ലല്ലോ, സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് ക്ലോസ് ഷോട്ട് ഇല്ല. ഞാൻ പറയുന്നത് താങ്കൾക്ക് മനസ്സിലായോ? ഇപ്പൊ താങ്കൾ ഇപ്പൊ സംസാരിക്കുന്നത് ഇവിടുന്ന് ഒരു ക്യാമറ വെച്ചെടുക്കാണ്, പെട്ടെന്ന് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ, മുഖത്ത് പേടി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി വരട്ടെ. അങ്ങനെ അപ്പൊ ഈ ക്ലോസ് ഷോട്ട്സിൽ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ ആക്ഷൻസ് കാണിക്കാനും പറ്റില്ല. താങ്കളെ ഞാൻ പറയണേ പൊതുവെ ക്ലോസ് ഷോട്ട്സ് അഭിനയിക്കുമ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് വേണം അഭിനയിക്കാൻ. കണ്ണുകളുകൊണ്ട് മാത്രം അഭിനയിച്ചാലാണ് നന്നാവുക. അപ്പൊ ഈ ക്ലോസ് ഷോട്ട്സ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഓവർ ആവോ അതോ കുറഞ്ഞു പോവോ. ഇനിയിപ്പോ നമുക്ക് ടെൻഷൻ ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് റൊമാൻസിലേക്ക് പോയാലോ. ആഴ്ചകൾക്ക് മുമ്പുണ്ടായ ആ വൈറൽ ന്യൂസിലേക്ക്, കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവം സിഗ്നൽ തന്നോണ്ടിരിക്കുക. അമ്മയൊക്കെ പറയും നീ സ്പിരിച്വൽ ആണെങ്കിൽ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി, എന്തിനങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വിളിച്ചു പറയണേന്ന് ചോദിക്കും. ഞാൻ എന്താന്നറിയോ, ഞാൻ സ്പിരിച്വൽ ആയതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം നമ്മളിപ്പോ യൂണിവേഴ്സിനോട് ചോദിച്ചാൽ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു സിഗ്നൽ തരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ തരുമെന്നോ. ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ യൂണിവേഴ്സ് ഗൈഡ് ചെയ്യണ പോലെ ഒരു സ്പിരിച്വാലിറ്റി ലൈനാണ് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പൊ എനിക്ക് ഇങ്ങോട്ടോട് എനിക്കൊരു ക്രഷ് ഉള്ളത് കൊണ്ട് ഞാനൊരു ദിവസം, ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആരെ കല്യാണം കഴിക്കണം ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് നോക്കിയപ്പോ ബസിന്റെ മുകളില് പ്രണവ് എന്നുള്ള അതങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയി എന്ന് മാത്രം, അതങ്ങനെ എങ്ങനെയോ വന്നു, അത് ഞാൻ തുറന്നു പറഞ്ഞു, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ ഒരു റൊമാൻസ് സ്റ്റോറിക്കുള്ള ഒരു കഥ ഒരു മൂവി ആക്കാ. ഒരു ഞാൻ പറയട്ടെ മറ്റേ കഥ കണ്ടിട്ടുണ്ടോ, അല്ല പടം കണ്ടിട്ടുണ്ടോ, ഏത്? ഇമ്മിണി നല്ലൊരാൾ. ഇമ്മിണി നല്ലൊരാളെ അല്ല, അതില് മായിച്ചു അതില് നായികേനെ തട്ടിക്കൊണ്ട്. ദുൽഖറുടെ പടം വിഷ്ണു ചേട്ടനും ബിമിൻ ചേട്ടനും എനിക്കറിയാം. അതിൽ ഒരിക്കലും കാണാത്ത ഒരാള് അല്ലേ ദുൽഖർ പ്രേമിക്കും. അല്ല ആ കഥ മലയാളികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ എന്റെ ഈ കഥ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിടാ? സിനിമയാക്കണ സുഹൃത്തുക്കളെ, ഈ കഥ സിനിമ അല്ല, അതിലേക്ക് വരുന്നുണ്ട്. ഡയറക്ടർ ആവാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. സത്യമാണോ? സിനിമ എനിക്ക് വേണം. ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു എല്ലാ പാർട്ടിലും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അല്ലെ, സിനിമയുടെ എല്ലാ സെക്ഷൻസിലും കൈവരിക്കാൻ. ഇപ്പൊ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മാധവനെയും കൊണ്ട് നമ്മുടെ പതിവ് പ്രഭാത കർമ്മത്തിന് പോകാൻ നേരത്ത് വാതിൽ ഓർക്കാൻ നേരത്ത് നല്ല ജുബയൊക്കെ ഇട്ട് ലാലേണ്ണും ചേച്ചി പ്രണവൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാണ് വധുവിനെ പെണ്ണ് കാണാൻ. എന്തായിരിക്കും അത് ചോദിച്ചു ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലാന്നറിയാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്തായിരിക്കും? എങ്ങനെ വീട് കണ്ടുപിടിച്ചു എന്താണോ ലാലേട്ടൻ, എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ പേര് വന്നിരിക്കൂ പ്രണവിനെ കണ്ട് ഞാൻ കുറച്ച് ഹലോ പ്രണവ്. പുതിയ സിനിമ എസ്കേപ്പ് ആണ്, റിലീസ് ആവാൻ പോവാണ്, ഞാനൊന്ന് എസ്കേപ്പ് ആയിക്കോട്ടെ. അപ്പൊ തന്നെ ഞാൻ അതൊന്നും പറയില്ല. ഇല്ല, സിനിമകളെ പറ്റി പറയണ്ടേ, വിശേഷങ്ങളെ ചോദിക്കുമ്പോ അത് ആദ്യം തന്നെ വീട്ടിലേക്ക് വന്നോട് ചായ കൊടുക്കും. അമ്മേനെ അച്ഛനെയും വിളിക്കുമായിരിക്കും. അപ്പോഴേക്കും വേണമെങ്കിൽ മാധവൻ ഉള്ളിൽ നിന്ന് വന്ന് വാലാട്ടം തുടങ്ങിയിട്ടുണ്ടോ? പ്രണവിന്റെ അടുത്തേക്ക് ആദ്യം പോവാ. ഓക്കെ, ഞാൻ പ്രണവ് മോഹൻലാൽ, ഞാനിങ്ങനെ ചായ എടുത്ത് കുടിക്കാം. എന്റെ അടുത്ത് അഭിനയിച്ചോളൂ, ഞാനിങ്ങനെ ചായ കൊണ്ടുവരും. മറ്റേ ബ്രോഡാടിയിൽ പോലെയാവോ? ഇല്ല, ഞാനിവിടെ അഭിനയിച്ചോണ്ടിരിക്കാണ്. അയ്യോ സോറി, പറ ചായ മധുരം പോരാ. ഓ സോറി, ഞാൻ അങ്ങനെ വലിയ കുക്കിംഗ് എക്സ്പേർട്ട് അല്ല. സോറി. ഓക്കേ ഓക്കേ, ബൈ ദി വേ ഐ സോ ഹൃദയം, ഇറ്റ് വാസ് റിയലി നൈസ്, യു ആക്ടഡ് വെരി വെൽ. താങ്ക് യു അപ്പുചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഫൈനലി സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? കാരണം കുറെ നാൾക്ക് ശേഷമല്ലേ, മൂന്ന് വർഷത്തിന് ശേഷമാണ് കോവിഡ് ഇഷ്യൂസ് ഒക്കെ വന്ന്. അതെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ
കൊറേ പ്രൊഡ്യൂസർ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമൊന്നും അല്ല, പിന്നെ പുതിയ ടീംസിന്റെ പടമൊക്കെ ആയതുകൊണ്ട് പ്രൊഡ്യൂസർ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പടം ഇടയ്ക്ക് നിന്ന് പോയിട്ടുണ്ട്, പിന്നെ വീണ്ടും എവിടുന്നൊക്കെയോ പൈസ കൊണ്ടുവന്നിട്ട് വീണ്ടും തുടങ്ങുക. അപ്പൊ അതുകൊണ്ട് ഒക്കെ എലോങ്ങേറ്റായി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ മലയാള പ്രേക്ഷകർക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ചെറിയ സിനിമകളാണെങ്കിലും നല്ല കലാസൃഷ്ടിയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നുണ്ട്. ഭയങ്കര വലിയൊരു പ്രതീക്ഷയാണ്. എസ്കേപ്പും അതുപോലെ ആവട്ടെ, കാരണം നമ്മുടെ ക്യൂൺ പോലത്തെ ഒരു സിനിമ പ്രേക്ഷകർ അത്രയും സ്വീകരിച്ചു. ജാനേമാൻ ചെറിയ സിനിമകൾ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. എസ്കേപ്പ് എന്തുകൊണ്ടായിക്കൂടാ അല്ലേ? അത് വേറൊരു നല്ലൊരു എനിക്കൊരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നത് RRR കൂടെയാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ അത് എനിക്ക് ഇനിയിപ്പോ സിനിമ എങ്ങനെയായാലും വേണ്ടില്ല, ഇത്രയും വലിയൊരു സിനിമയുടെ കൂടെ ഇറങ്ങാന്നുള്ള വേറെ പുലികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈപ്പ് കിട്ടി, ഈ സിനിമ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ സൈക്കോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഗായത്രി സൈക്കോ ആവുമ്പോ എങ്ങനെയാണ്? അല്ല, ഇങ്ങനെ അത്ര ദേഷ്യം വരുമ്പോ എന്തൊക്കെയാ ചെയ്യണേ? പെട്ടെന്ന് ഒരു സൈക്കോ മൂവി ആണല്ലോ, ക്യാരക്ടർ നോക്കണ്ട, യഥാർത്ഥ ജീവിതത്തിൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമ്പോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ഭയങ്കരമായിട്ട് ചീത്ത പറയും, ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കും. എനിക്ക് അങ്ങനെ ചീത്ത വരുന്ന അല്ല, ദേഷ്യം വരുന്ന ആൾക്കാർ, ദേഷ്യം വരുന്നത് ഭയങ്കര റെയറാണ്. എനിക്ക് എന്റെ അച്ഛനോടും അമ്മോടും അനിയത്തിയോടാണ് എനിക്ക് ദേഷ്യം വരാറുള്ളൂ. അവരോടാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചീത്ത പറയും, വായ തോന്നിയതൊക്കെ പറയും. ഇപ്പൊ കമന്റ്സിലൊക്കെ ഒരുപാട് ഇപ്പൊ ഗായത്രി ലൈവ് ഒക്കെ വന്ന് പോയാലും ലൈവ് ഫോട്ടോസ് ഒക്കെ ഇടുമ്പോഴും അതിന്റെ ഇടയിൽ അടിയിൽ കമന്റ്സ് വരുമ്പോ അതിൽ ഉള്ളതാണ് സണ്ണി ലിയോണിന്റെ ഫേസ് കട്ട് തോന്നാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉണ്ടോ? ശരിക്കും എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരാൾ പറയട്ടെ, പഴയ ഉർവശി ചേച്ചിയുടെ ഒരു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതൊരു സന്തോഷമല്ലേ, ആളുകള് ഉർവശി ചേച്ചിനെ എന്ത് വലിയ ആക്ട്രസ്സാ അങ്ങനെ പറയുമ്പോ ഒരു സന്തോഷമില്ലേ? പക്ഷെ എനിക്ക് ഉറപ്പാണോ അത് വെറുതെ പറയണതാണോ എന്നും സണ്ണി ലിയോണിന്റെ കട്ട് ഉണ്ട് എന്ന് പറയുമ്പോ ശരിക്കും എനിക്കറിയില്ല, സന്തോഷം. കാരണം ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയല്ലേ, പവർഫുൾ ലേഡി. അതെ അതെ അതെ, കാരണം അത്ര പുച്ഛിക്കേണ്ട, നമ്മളങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല. അയ്യോ, അല്ല അല്ല അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോ ഓഡിയൻസ് സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് അവരടുത്തേക്ക് വരുമ്പോ എങ്ങനെയാണ് അവരൊക്കെ ആയിട്ടുള്ള അപ്രോച്ച്? കൂടുതലും എന്റെ അടുത്ത് നന്നായിട്ട് ഭയങ്കരമായിട്ട് വരാറ് ഫാമിലീസ് ആണ്. ഫാമിലീസിലത്തെ അമ്മൂമ്മമാരും കുറച്ച് പ്രായമായിട്ടുള്ള ചേച്ചിമാരും കുറെയൊക്കെ എൻ്റെ അടുത്തേക്ക് പെൺകുട്ടികൾ വരാറുണ്ട്. പെൺകുട്ടികൾ വന്നിട്ട് ചേച്ചി ഭയങ്കര ഫാനാണ് ചേച്ചിയുടെ, എന്തോ ഒരു സെൽഫി എടുത്തോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ്. എസ്കേപ്പിന്റെ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഫാൻ മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എടോ, മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ തറവാടായിരുന്നു. ആ തറവാടാണെങ്കിൽ ഉള്ളിലോട്ടാണ്, രാത്രിയായിരുന്നു കൂടുതൽ. ആ രാത്രിയായിരുന്നു ഷൂട്ട്. അപ്പൊ അതിന് അപ്പൊ ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ ക്രൗഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ക്രൂ മെമ്പേഴ്സും കുറവായിരുന്നു. ക്രൂ മെമ്പേഴ്സ് ഒരു 70 പേര്, 70. ഇത് ഷൂട്ട് നടന്നത് എസ്കേപ്പ് ശരിക്കും ഷൂട്ട് നടന്നത് കോവിഡ് ടൈമിലായിരുന്നു, കഴിഞ്ഞ ഓഗസ്റ്റ് 2021. കോവിഡിന് ഒരു ബ്രേക്ക് കൊടുത്ത ടൈം. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴായിരുന്നു? ഇല്ലില്ല, അല്ലല്ല, കോവിഡ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ ഒരു സിനിമയാണ്. അപ്പൊ മുൻപേ പ്ലാൻ ചെയ്തായിരുന്നു തിയേറ്ററിലേക്ക് എത്തിക്കണോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലേക്ക്? ഇല്ല, OTT എന്നാണ് വിചാരിച്ചത്. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഒക്കെ കണ്ടപ്പോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എന്ന് തോന്നിയിണ്ടാവണം, അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചത്. അതിപ്പോ മലയാള സിനിമയിലാണെങ്കിൽ സിനിമ പല രീതിയിൽ മാറുന്നുണ്ട്, സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ ഒരു തുല്യ വേതനം, അത് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ അടുത്ത്. തുല്യ വേതനം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടുള്ള അങ്ങനെയും പറയാം, എനിക്ക് മാറിപ്പോയിട്ടില്ലല്ലോ. അതിനോടുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? നമ്മുടെ മലയാള സിനിമയില് ഇപ്പോ നായകന്മാർക്ക് പോലെയുള്ള നായികമാർക്ക് അതേപോലെ ഉണ്ടോ താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? എടോ, അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മാർക്കറ്റിനനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. അതിന് ആൺപെൺ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ അതിന് കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. നമ്മളിപ്പോ സാറ്റലൈറ്റ് വാല്യൂ, നമുക്കൊരു 5 crore സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കൊരു 1 crore ഡിമാൻഡ് ചെയ്യാം. പക്ഷെ സാറ്റലൈറ്റ് വാല്യൂ വേണം. ഒരുപാട് ഡയറക്ടേഴ്സ് ഇനിയിപ്പോ നമുക്ക് വീണ്ടും, ഞാനിപ്പോ ഇടക്ക് ഒന്ന് മൂവി ഇടക്ക് ഒന്ന് പേഴ്സണലി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ വെച്ചാൽ ഇവിടെ ആണുങ്ങൾക്കാണ് കൂടുതൽ സാറ്റലൈറ്റ് വാല്യൂ. ഒരു ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ വരണം, അത്രയും സാറ്റലൈറ്റ് വാല്യൂ. ഇപ്പൊ നവ്യ ചേച്ചി വന്നു, മഞ്ജു ചേച്ചി വന്നത് ഇപ്പൊ ഭാവന ചേച്ചി ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നു. അവർക്കൊക്കെ നല്ല സാലറി ഇല്ലേ? ഇല്ല, അവരൊക്കെ വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പൊ സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, പത്മാവതിൽ അഭിനയിക്കുമ്പോ രൺവീർ സിംഗിനെക്കാട്ടും ഷാഹിദ് കപൂറിനെക്കാട്ടും സാലറി ദീപികയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ അതെന്താ കാരണം? കാരണം ദീപികയ്ക്കാണ് കൂടുതൽ മാർക്കറ്റ്. അത് മാർക്കറ്റ് അനുസരിച്ചിരിക്കും. ദേർ ഇസ് നോ സച്ച് തിങ് ലൈക് മെയിൽ ആൻഡ് ഫീമെയിൽ. താങ്കളെ പോയി ഒരു സ്വപ്നം കാണുന്ന ഒരു കാര്യമുള്ളൂ, ഞാനും കന്നഡയ്ക്ക് വെച്ച് ഒരു നാളൊരു വലിയ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആവുന്ന സ്വപ്നം കണ്ടല്ലോ ഇതുവരെ. ഉറപ്പായിട്ടും. ആ പിന്നെ ഇപ്പോ ചെയ്യാൻ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു, പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതുകൂടാതെ പ്രിൻസസ് ആയിട്ട് പിന്നെ ഒരെണ്ണോടി പറഞ്ഞു, ഒരു ഇപ്പോഴത്തെ കാലത്ത് ഈ ജനറേഷനിലുള്ള പെൺകുട്ടികള് അടിച്ചുപൊളി പെൺകുട്ടികളുടെ അല്ല, കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ ഇനി ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ പ്രത്യേകമായിട്ട് എല്ലാത്തിനെയും മാറ്റി മാറ്റി തരംതിരിച്ചു വെക്കാറുണ്ടോ, അല്ലെങ്കിൽ കഥ വരുന്നതനുസരിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യണോ? ഞാൻ എനിക്ക് വന്നിരിക്കുന്ന എല്ലാ മിക്ക സ്ക്രിപ്റ്റുകളും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഓരോ സിറ്റുവേഷൻസിലും. പണ്ട് ഒരു പക്ഷെ ലൈവിൽ വന്ന് കുറ്റം പറഞ്ഞവരും കമന്റ്സ് ഇട്ടവരും ഇന്ന് ഗായത്രീനെ അടുത്തറിഞ്ഞ് നല്ലത് പറയുന്നുണ്ട്, ആ ഒരു പ്രൗഡ് മൊമെന്റിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ഒരുപാട് സന്തോഷം. ആളുകള് വ്യക്തിപരമായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ, എന്റെ നല്ലതുകൾ മാത്രം കണ്ട് ആരും എന്നെ ആക്സെപ്റ്റ് ചെയ്യണ്ട. നല്ലതുകളെക്കാട്ടും കൂടുതൽ എനിക്ക് പൊട്ടകളുണ്ട്, അത് എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും അച്ഛനൊക്കെ അറിയണ്ടാവുള്ളൂ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ നല്ലതും ചീത്തയും കണ്ടിട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ആ ഇഷ്ടം മാത്രമേ പെർമനന്റ് ആയിട്ടുണ്ടാവുള്ളൂ, മറ്റേത് ടെമ്പററി ആണ്. അതിനെയാട്ടും ഭേദം നമ്മൾ ഇഷ്ടമില്ലാത്തതാണ്. എന്തായാലും പ്രേക്ഷകരോട് പറഞ്ഞു, പ്രേക്ഷകർ നിങ്ങൾ എന്തോ പറഞ്ഞു, ഞാൻ അങ്ങനെ ലൈവ് ഒന്നും പറ്റില്ല. അതൊരു സൈക്കോസിസത്തിന്റെ വേറൊരു തരമാണ്. അതെ, ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലഞ്ഞു. ഓക്കെ, നമ്മുടെ പരിപാടി എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മൂവി ഒരു സൈക്കോ പടമാണല്ലോ. ഇപ്പോ ഗായത്രി എന്റെ അടുത്തൊരു സൈക്കോ ആയിട്ട് പെരുമാറാൻ പോവാണ്. നമ്മൾ എൻഡ് ചെയ്യണത് അങ്ങനെയാണ്. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഗായത്രി പെട്ടെന്ന് ഒരു സൈക്കോ ആവാൻ പോവാണ്. ആയിക്കോ, ഞാനിപ്പോ എൻഡ് ചെയ്യിക്കാൻ പോവാണ്. ഗായത്രി, വളരെയധികം സന്തോഷം ഇത്രയും നേരം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത്. ഭയങ്കര സന്തോഷമുണ്ടോ? ആ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗായത്രി. നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ അങ്ങനെ പറയാൻ പാടില്ല. വെറുതെ ഇങ്ങോട്ട് സന്തോഷിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങോട്ട് സന്തോഷിക്കും. അല്ല, ഞാൻ ഫണ്ണായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തപ്പോ ഹാപ്പിനെസ് ഉണ്ടായില്ലേ? അല്ലല്ല, നിങ്ങൾക്ക് എന്താണ് താങ്കൾക്ക് എന്താ തോന്നണേ? എനിക്ക് തോന്നുന്നു ഗായത്രി അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ സംസാരിച്ച് എന്തൊക്കെയോണ്ടായില്ല. ചേട്ടന് വിഷമയില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. ഗായത്രിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, സോറി. നേരത്തെ മര്യാദക്ക് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾ ആരാണ്? എന്റെ പടച്ചോനെ. അല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചോദിച്ചല്ലോ. ഓക്കെ അല്ലേ? നോർമൽ ആയില്ലേ? ഹാപ്പി അല്ലേ പരിപാടി? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ അഭിനയിച്ചതാട്ടോ. അല്ലേ, ഞാനും അഭിനയിച്ചതാ. താങ്കൾ സീരിയസ് ആക്കി എടുക്കരുത്. പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ കുറച്ച് സീരിയസ് ആയി. ദൈവമേ, കൈവിട്ട് പോയോ? ഓക്കെ, സന്തോഷവതിയല്ലേ? നമ്മുടെ അധികം ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഓക്കെ, താങ്ക് യു, ഒരുപാട് സന്തോഷം. സിനിമ നല്ല രീതിയിൽ ചർച്ചയാവട്ടെ, ഞങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റട്ടെ. ദൈ ഇരിക്കണ പ്രേക്ഷകരാണ്. ഇനിയിപ്പോ നാളെ എസ്കേപ്പ്. ഇല്ല, ഞാൻ ഇതിലും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രേക്ഷകരോട്, ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ, ഞങ്ങൾ ഇത് എസ്കേപ്പ് കാണാൻ പോവാ. ഞങ്ങളോട് എന്താ പറയാനുള്ളേ? എന്താ പറയാ, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ, കാരണം നിങ്ങളെ കാണലാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. എന്തായാലും ഒരു ഡീസന്റ് വാച്ച് ആയിരിക്കും. നിങ്ങൾ ഡിസപ്പോയിന്റ് കിപ്പിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് വാച്ച് എസ്കേപ്പ്.